എല്ലാവർക്കും നമസ്കാരം. പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ദ 40 Years Old വെർജിൻ എന്ന സിനിമയുടെ കഥയാണ്. വ്യത്യസ്തമായ കഥ കേൾക്കുന്നതിന് മുൻപ് എല്ലാവരും കഥകളി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, തുടർച്ചയായി ഈ വീഡിയോ കാണുക, കഥയോടൊപ്പം സഞ്ചരിക്കുക, കഥയുടെ കലവറയായി മാറുക. എല്ലാവർക്കും കഥകളിയിലേക്ക് സ്വാഗതം. (2005) പുറത്തിറങ്ങിയ ഒരു സിനിമയായിരുന്നു ദ 40 Years Old വിർജിൻ എന്ന സിനിമ. പേര് പോലെ തന്നെ 40 വയസ്സായിട്ടും കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരാളുടെ ജീവിതകഥ പറയുന്ന ഒരു സിനിമയാണ് ഇത്. അഡൽട്ട്സ് കോമഡി വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണിത്. ഈ സിനിമയിലെ നായകൻ 40 വയസ്സായിട്ട് ഒരു സ്ത്രീയുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അയാൾ ഇതുവരെ കല്യാണം കഴിക്കുകയോ ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയോ ഒരു സ്ത്രീയെ സ്പർശിക്കുകയോ പോലും ചെയ്തിട്ടില്ല. അയാൾക്ക് കാമുകിമാരില്ല. 40 വയസ്സിലും വെർജിനായി ജീവിക്കുന്ന നായകനെ അയാളുടെ ജോലി സ്ഥലത്തുള്ള കൂട്ടുകാർ പലതരത്തിൽ പല സ്ഥലത്ത് വെച്ച് കളിയാക്കുകയും പലതരത്തിലുള്ള ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ സുഹൃത്തുക്കളുടെ നാവടക്കാൻ പലതരത്തിലുള്ള സ്ത്രീകളുമായിട്ടുള്ള ഇല്ലാ കഥകൾ നായകൻ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം കെട്ടുകഥകളാണെന്ന് അവർക്ക് കണ്ടെത്തുന്നു. സുഹൃത്തുക്കളുടെ നിർദ്ദേശമനുസരിച്ച് നായകൻ പലതരത്തിലുള്ള സ്ത്രീകളുമായി സമ്പർക്കം പുലർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം പാളിപ്പോവുകയും വലിയ അബദ്ധങ്ങളിൽ നായകൻ എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. നായകൻ ജോലി ചെയ്യുന്നിടത്ത് ഒരു ദിവസം ഒരു സ്ത്രീ നായകനെ പരിചയപ്പെടുകയും അവരുടെ ഫോൺ നമ്പർ നായകന് കൊടുക്കുകയും ചെയ്യുന്നു. കൂട്ടുകാരുടെ നിർദ്ദേശമനുസരിച്ച് ആ സ്ത്രീയുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം നായകൻ സ്ഥാപിക്കുകയും അവളുമായ റിലേഷനിലേക്ക് അയാൾ എത്തിച്ചേരുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവളുടെ വീട്ടിൽ വെച്ചുള്ള ഒരു പാർട്ടിയിൽ വെച്ച് അവർ പരസ്പരം ഇഷ്ടം തുറന്നു പറയുകയും ലൈംഗിക ബന്ധത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു. അങ്ങനെ നായകൻ്റെ 40-ാം വയസ്സിൽ വിർജിനിറ്റി നഷ്ടപ്പെടുകയും അയാൾ ഒരു സ്ത്രീയുമായി പുതിയ ജീവിതം ആരംഭിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നിടത്ത് ആ സിനിമ അവസാനിക്കുന്നു. അഡൽട്ട് കോമഡി വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന ഈ സിനിമ ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റില്ല. എല്ലാവരും ഈ സിനിമ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. പുതിയ സിനിമകളെക്കുറിച്ച് നിർദ്ദേശിക്കുക. കഥകളി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഥയുടെ കലവറയായി മാറുക, കഥയായി സ്വയം മാറുക. മറ്റൊരു കഥയുമായി എത്തുന്നവരെ എല്ലാവർക്കും നമസ്കാരം. കഥയുടെ കലവറയാണ് കഥകളി.